നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ അതിൻ്റെ പേര് ഏഷ്യാനെറ്റ് എന്നാണ് അവിടെ കുറേ നാളായിട്ട് ദിലീപിൻ്റെ കേസാണ് അവിടുത്തെ ചർച്ചാ വിഷയം ഇന്നും പതിപോലെ ദിലീപ് കേസിൽ എന്തോ പുതിയ ടേണിംഗ് പോയിൻ്റ് കിട്ടി എന്ന തരത്തിലാണ് ചർച്ച നടക്കുന്നത് പഴയ ഒരു മുൻ റിട്ടയർ എസ് പി ഉണ്ട് ഒപ്പം സിനിമാ പ്രവർത്തകനോ സംവിധാനമൊക്കെ ആയിട്ടുള്ള വൈജു കൊട്ടാരകര പിന്നെ ആക്ടിവിസ്റ്റ് എന്ന് മറ്റൊക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വർ ഈ ചർച്ച ഇങ്ങനെ മുറുകുന്നു മൂന്ന് പേർ ദിലീപിന് എതിരും രാഹുൽ ഈശ്വർ ദിലീപിന് അനുകൂലമായിട്ടും ഇങ്ങനെ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയുടെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ ചർച്ചയിൽ നിന്നൊക്കെ വഴിമാറി വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപത്തിലേക്ക് ഈ ചർച്ചയെന്ന് തിരിഞ്ഞു തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ അല്ല അത് തുടങ്ങിയത് ബൈജു കൊട്ടാരക്കരയാണ് ബൈജു കൊട്ടാരക്കര ആവേശത്തിൽ പിന്നെ പറയുന്നു ദിലീപിൻ്റെ എച്ചിലും വാങ്ങി നക്കി തിന്നിട്ട് ഇതേപോലെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവനെയെന്നും ഇനി മേലിൽ വിളിക്കരുത് വിനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അത് കേട്ട് ക്ഷുഭദനായി രാഹുൽ ഈശ്വറും എന്തൊക്കെയോ തിരിച്ച് വിളിച്ചു പറയുന്നു വിനുവിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നു ഈ രാഹുൽ ഈശ്വറെ തല്ലാനാൻ തോന്നുന്നു ചാടി എണീക്കുന്ന ബൈജു കൊട്ടാരക്കരെ കാണുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ വിനു പെട്ടെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ അങ്ങ് മാറ്റി പിന്നെ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കരുത് അധ്യേപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു എന്തായാലും എത്രയോ മാസങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതാ ഇപ്പോൾ ഈ കേസ് തീരാൻ പോകുന്നു ഇതാ പുതിയ ടിസ്റ്റ് വരുന്നു വരുത്തിര വരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇതാ കാവ്യ മാധവനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ പിടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്ന പോയിന്റിലെത്തി നിൽക്കുന്നു ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് മാത്രം ഇത്രയേറെ വാർത്താ പ്രാധാന്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് ചില മാധ്യമങ്ങൾ അത് ദിലീപ് എന്ന വ്യക്തി നടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് ഒരു സംശയമില്ല പക്ഷേ ചില മാധ്യമങ്ങൾ ഇത് തന്നെ ഒരു ലക്ഷ്യമാക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് മേൽ ചർച്ച ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ കേരളത്തിൽ അതിജീവിതമാർ വേറെയും ഒരുപാടുണ്ട് എന്നെന്തി ഇവർ ഓർക്കാത്തത് അതിനൊന്നും കിട്ടാത്ത വാർത്താ പ്രാധാന്യം എന്തിനാണ് ഇതിന് മാത്രം കൊടുക്കുന്നത് മലപ്പുറത്തു നിന്ന് മറ്റൊരു ദാരുണ സംഭവം വന്നിട്ടുണ്ട് അവിടെ ഒരു ചെറിയ പെൺകുട്ടിയുടെ പിതാവ് പിന്നെയും അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയോടും കളക്ടർക്കുമൊക്കെ പരാതി കൊണ്ടു കൊടുത്തിരിക്കുന്നു എൻ്റെ മകളെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു ആരാണ് കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ എൻ്റെ മകളെ പീഡിപ്പിച്ച് ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയിരുന്ന വ്യക്തി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തിറങ്ങി അപ്പോൾ വ്യവസ്ഥ പ്രകാരം ആ ജില്ലയിൽ തിരിച്ച് കയറാൻ പറ്റാത്ത ആ പ്രതി ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ആ ജില്ലയിൽ തിരിച്ചു വരികയും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ജില്ല മലപ്പുറമാണ് സ്വാഭാവികമായിട്ടും അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളെന്ന് വിചാരിക്കും അപ്പോൾ ഇര മറ്റാരെങ്കിലും ആണ് എന്ന് ഇത് കേൾക്കുന്നവർ വിചാരിക്കും അല്ല രണ്ടുപേരും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കുട്ടിയെ സ്കൂളിലും മദ്രസിലുമൊന്നും ഇനി വിടില്ല എന്നും ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും ഒക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് ആദ്യം ഈ പിതാവ് പോയി പോലീസിനോട് പറഞ്ഞു ഈ വിവരം പക്ഷേ അവർ അവരത് കാര്യമായിട്ടെടുത്തില്ല ഒടുവിൽ നിവൃത്തി കെട്ട് കളക്ടർക്കും പോലീസ് ആ ജില്ലയിലെ മേലധികാരിക്കുമൊക്കെ പരാതി കൊടുക്കേണ്ട അവസ്ഥയിലെത്തി ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ഈ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം എന്നൊരു സംഗതി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ബലാത്സംഗങ്ങളും പീഡനവുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വന്നു പത്രക്കാരോട് പറഞ്ഞു ഇവിടെ അനാവശ്യ കൊലപാതകങ്ങളില്ല എന്ന് പറഞ്ഞ് നാവെടുത്ത് തിരിച്ച് വായിലേക്കിട്ടോ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു നാക്കാണല്ലേ അതൊന്നും കാണാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അതൊന്നും ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല അവർ ഇപ്പോഴും ദിലീപിൻ്റെയും കാവ്യയുടെയും ഒക്കെ പുറകെയാണ് ഈ മലപ്പുറത്തെ ഈ ചെറിയ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് എന്താ ജീവിക്കാനുള്ള അവകാശമല്ലേ മനുഷ്യ മനുഷ്യാവകാശങ്ങൾ എന്തേ നിരന്തരം ഈ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതേപോലെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ചെറിയ പെൺകുട്ടികളടക്കമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലേ അവരുടെ വാർത്തകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തത് ചർച്ച ചെയ്യാത്തത് എന്തിനാണ് ഒരു വ്യക്തിയുടെ പുറകെ മാത്രം ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഇത് ജനങ്ങൾ കാണുന്നുണ്ടോ എന്ന ബോധ്യം നിങ്ങൾക്ക് കൊണ്ടാവണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ നോക്കുക എത്ര കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന് ഓർക്കുക കഴിഞ്ഞ ദിവസം പാലക്കാട് അവിടെ ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾ കുപ്രസിദ്ധ ബൈക്ക് മോഷ്ടമാണ് ആ വ്യക്തി അവിടെ ഒരു പ്രദേശത്ത് കുമ്മാട്ടി ഒരുപക്ഷെ കുമ്മാട്ടി എന്തെന്ന് ഇത് കേൾക്കുന്നവർക്കറിയാമായിരിക്കും മുണ്ടൂർ കുമ്മാട്ടി ഒരു സിനിമയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുമ്മാട്ടിയും കണ്ടിട്ട് തിരിച്ചു പോയവർ ബാറിൽ കയറി മദ്യപിച്ചു അവർ പുറത്തിറങ്ങിയപ്പോൾ അവരുടെ ബൈക്ക് കാണുന്നില്ല സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരാൾ ബൈക്ക് തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടു അങ്ങനെ ആ അവർ ആ ആളെ തപ്പി പുറകെ പോയി വഴിയിലിട്ട് പിടിച്ചു പിന്നെ നാട്ടുകാരെല്ലാം അവിടെ കൂടി അവരെല്ലാവരും കൂടെ കൈവച്ചു ഈ ആളങ്ങ് കൊല്ലപ്പെട്ടു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് കൊന്നത് ഈ അമ്പലത്തിലെ കുമ്മാട്ടിയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നവരാണ് സ്വാഭാവികമായിട്ട് ഇതേ സംഭവം അങ്ങ് യു പിയിലാണ് നടന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവിടെ വാർത്ത വരിക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതിൻ്റെ മതത്തിൻ്റെ പരിവേഷം വരും ഇനി ബൈക്കിനു പകരം ഒരു പശുവിനെയാണ് കടത്തിക്കൊണ്ട് പോകുമ്പോൾ നാട്ടുകാർ ഇതേപോലെ തല്ലിക്കൊന്ന് പടമാക്കിയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവിടെ വാർത്ത അടച്ചുവിടുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എന്നാൽ ഈ കേരളത്തിലത് നടന്നു ഒരു കോഴിയെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഒരു അന്യ അന്യസംസ്ഥാനക്കാരൻ വർക്കറേ നടന്നതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പിടികൂടുകയും തല്ലുകയും കൊല്ലപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കാര്യം നമുക്കറിയാം ഇതൊക്കെ സംഭവിക്കാൻ പാടുള്ള കൊലപാതകങ്ങളാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക ഇതിപ്പോൾ ഏറ്റവും ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നടന്ന ഒരു കൊലപാതകമാണ് പാലക്കാട് ഇത് പക്ഷേ ഏതെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലാണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോർക്കുക ഉറപ്പായിട്ടും പറയാൻ പറ്റും ഒരു കാലത്തെ ഉത്തർപ്രദേശ് ബീഹാർ അവിടെ ജംഗിൾ രാജായിരുന്നു ആ വഴിയിലേക്കാണ് ഇന്നത്തെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മതിയോ എന്ന് വോട്ട് ചെയ്ത് ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ ഏൽപ്പിച്ചിരു ഏൽപ്പിച്ചിരിക്കുന്നവരോട് നമ്മളാണ് ചോദിക്കേണ്ടത് ഇങ്ങനെ മതിയോ നമ്മുടെ നിയമ ഇങ്ങനെ മതിയോ നമ്മുടെ പോലീസും ഭരണകർത്താക്കളും എന്ന് തീർച്ചയായിട്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയമായിട്ട് അടിമത്തം പേരേണ്ടവരല്ല മലയാളികൾ പ്രബുദ്ധരാണെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ പ്രബുദ്ധത കാണിക്കുകൂടെ വേണം വെബ്ഡസ് തത്വ തൂസ്